എല്ലാവരെയും ഈസി എജ് വേൾഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ് അഞ്ചാമത്തെ ക്ലാസ്സാണ്. നിങ്ങളെല്ലാവരും ആദ്യത്തെ നാല് ക്ലാസ്സും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുള്ളൂ കേട്ടോ. കാരണം എന്താണ്, നമ്മൾ പഠിക്കുന്നത് വളരെ ഓർഡർ ആയിട്ടാണ്. അപ്പോൾ വായിക്കാനും എഴുതാനും അറിയാത്ത കുട്ടികൾക്കുള്ള റീഡിംഗ് കാർഡാണ് സാറ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായി ഒന്നോ രണ്ടോ ഒക്കെ കാണണം. കാരണം കണ്ടെങ്കിലേ നിങ്ങൾക്ക് ഉച്ചാരണം കൃത്യമായി, ഓരോ വാക്കും നമ്മളെങ്ങനെ ഉച്ചരിക്കണം നമുക്ക് മനസ്സിലാക്കണ്ടേ, എന്നാലല്ലേ നമുക്ക് വായിക്കാൻ കഴിയുള്ളൂ അല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പുള്ള ക്ലാസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കാണണം. അപ്പോൾ സാറ് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ നാലാമത്തെ ക്ലാസ്സിൻ്റെത് ഈ ക്ലാസ്സിൽ ഇടുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതിന് ലിങ്ക് കിട്ടും. അപ്പോൾ നാല് കിട്ടും. നാലാമത്തെ വീഡിയോ എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, മൂന്നാമത്തെ വീഡിയോയുടെ ലിങ്ക് അതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, രണ്ട് ഒന്ന് വരെ ഇവിടെ തുടങ്ങി മുതൽ ഇങ്ങനെ കണ്ടു തുടങ്ങാം. പക്ഷേ ഒന്ന് മുതൽ നാല് വരെ കണ്ടവർക്ക് ഇത് വളരെ എളുപ്പമായിരിക്കും. അല്ലാത്തവർക്ക് കുറച്ചൊരു പ്രയാസം ഉണ്ടാകും. കാരണം എന്താണ്, സാറ് അതിൽ കൃത്യമായി മൂന്ന് അക്ഷരമുള്ള വേർഡുകളൊക്കെ അതിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഓരോ അക്ഷരവും ഉണ്ടാക്കുന്ന സൗണ്ട് അതും അതിൽ സാറ് പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട്. അപ്പം നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്ത് വന്നാലേ ഇത് എളുപ്പമാവുള്ളൂ. അത് എന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ നിങ്ങൾക്കൊരു കാര്യം ചെയ്യുക, സാറേ ഇതിപ്പോൾ പിന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നിങ്ങൾക്ക് യൂട്യൂബ് തന്നെ ഈസി എജ് വേൾഡ് എന്നടിക്കുക. എൻ്റെ പേര് നിങ്ങൾ താഴെ ഉണ്ടാവും, ഈ വീഡിയോയുടെ താഴെ ഉണ്ട്, ഈസി എജ് വേൾഡ് എന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് ഫൺ ആക്ടിവിറ്റി, അതും ഈ വീഡിയോയുടെ പേരാണത്. അത് വൺ അടിച്ചാൽ വണ്ണ് വരും, ടൂ എന്നടിച്ചാൽ ടൂ വരും, ഇംഗ്ലീഷ് ഫൺ ആക്ടിവിറ്റി ത്രീ എന്നടിച്ചാൽ ത്രീ വരും. അങ്ങനെ ഓരോ ഫൺ ആക്ടിവിറ്റിയും വരും നിങ്ങൾക്ക്. അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ എന്തായാലും അത് കാണും നിങ്ങൾക്ക്. ഇനി അങ്ങനെ ഒന്നും നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ സാറ് സാറ് മൊബൈൽ നമ്പർ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുക, സാറ് നിങ്ങൾ വാട്സപ്പ് ചെയ്താലും മതി. മനസ്സിലായല്ലോ. ഇനി നമുക്ക് വായിച്ചു തുടങ്ങാം കേട്ടോ. അപ്പോൾ സാറ് വായിക്കുന്നത് നോക്കുകയുള്ളത് നാലക്ഷരമാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. എത്ര അക്ഷരമാണ്, നാലക്ഷരം. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത രണ്ടാമത്തെ അക്ഷരം ഈ മൂന്ന് രണ്ട് ലൈനിലും കേട്ടോ, ആദ്യത്തെ രണ്ട് ലൈനിലും ഈ ആണ്. എന്താണ്, ഈ ആണ്. അത് അങ്ങനൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഈക്ക് സൗണ്ട് ഉണ്ട്. അതുപോലെ പിന്നെ രണ്ടാമത്തെ അക്ഷരം എന്താണ്, അടുത്ത രണ്ട് അക്ഷരങ്ങൾ ഒരേ രൂപത്തിലാണ് ആദ്യത്തെ രണ്ട് വരിയിലും. എസ് ടി ആണ് കണ്ടോ, എസ് ടി എസ് ടി എസ് ടി എസ് ടി. നിങ്ങൾ സാറ് വായിക്കുന്ന സമയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ സാറെ പിന്നാലെ നിങ്ങൾ വായിക്കണം. എന്തിനാണ് നിങ്ങൾ വായിക്കണമെന്നറിയോ, വായിച്ചാലേ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കുന്ന സൗണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ മറന്നുപോകും. ഇത് നോട്ട്ബുക്കിൽ എല്ലാവരും എഴുതിയെടുക്കണം. കാരണം നോട്ട്ബുക്കൊക്കെ എഴുതിയെടുക്കുക വളരെ എളുപ്പമാണ്. അപ്പോൾ ബി ഇ എസ് ടി, എന്താണ് ബി ഇ എസ് ടി, അക്ഷരങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ബി ഇ വരുമ്പോൾ ബേ എന്നാ വായിക്കുക. എന്താ വായിക്കല്, ബേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ബി ഇ ഡി, ബെഡ് ഉണ്ടോ, ബി ഇ ടി ബെറ്റ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് വായിക്കുമ്പോൾ. അപ്പോൾ ഇത് ബി ഇ എസ് ടി ആണ് ഇവിടെ വന്നിട്ടുള്ളത്, നാലക്ഷരമുണ്ട്. അപ്പോൾ ബെസ്റ്റ് എന്ന് വായിക്കേ, ബെസ്റ്റ്. എന്താണ് ബെസ്റ്റ്, സാറ് പിന്നെ സാറെ കൂടെ വായിച്ചോളൂ. വെസ്റ്റ്, ഡബ്ല്യു ഇ എസ് ടി, വെസ്റ്റ്. എന്താണ് വെസ്റ്റ്, വെസ്റ്റ്, വെസ്റ്റ്. എൻ ഇ എസ് ടി, നെസ്റ്റ്. എന്താണ് നെസ്റ്റ്. ഇതിങ്ങനെ വായിച്ചാലേ നിങ്ങൾക്ക് വലിയ വലിയ വാക്കുകളൊക്കെ വായിക്കാൻ കഴിയുള്ളൂ കേട്ടോ. നെസ്റ്റ്, എൻ ഇ എസ് ടി, ഇതൊക്കെ നമ്മൾ ഉച്ചാരണം പഠിച്ചാണ്. നെസ്റ്റ്, നെസ്റ്റ്, നെറ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചതല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. നമ്മൾ പഴയ കഴിഞ്ഞ ക്ലാസ്സിൽ നെറ്റൊക്കെ പഠിച്ചിട്ടുണ്ട്, എൻ ഇ ടി, നെറ്റ്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്, അതിൻ്റെ മുമ്പ് ഒരു എസ് വന്നു. അപ്പം നെസ്റ്റ്, നെസ്റ്റ്. ഇനി അടുത്തത് ഫെസ്റ്റ്. എന്താണ് എഫ് ഇ എസ് ടി, ഫെസ്റ്റ്. എഫ് ഇ വരുമ്പോൾ ഫേ എന്ന് വായിക്കട്ടോ. ഇനി ആർ ഇ വരുമ്പോഴോ റേ എന്ന് വായിക്കും നമ്മൾ, റേ, 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 റെസ്റ്റ്. നമ്മൾ ആർ ഇ ഡി എന്താ വായിക്കുക, റെഡ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റെഡ്. ഇനി എൽ ഇ വരുമ്പോൾ ലേ എന്ന് വായിക്കും. അപ്പോൾ ഇ വരുമ്പോൾ ലേ, മേ, സേ, നേ, പേ, പെസ്റ്റ്.
PEST ആണെങ്കിൽ പെസ്റ്റ്, നമ്മളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അതൊക്കെ. ഇവിടെ LEST എന്താ? ലെസ്റ്റ് ആണ്. ഇത് കുറേ തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എന്തിനാണെന്നറിയോ, പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ മറന്നുപോകും. അപ്പം നമ്മൾ ഓർമ്മയിൽ നിലനിൽക്കണമെങ്കിൽ ഇതൊക്കെ കുറേ തവണ രാവിലെയൊക്കെ എടുത്ത് നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഒരിക്കലും മറക്കൂല, നല്ലൊരു വായനക്കാരനാവും. പിന്നെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ വായിക്കാൻ കഴിയും. അപ്പം നിങ്ങൾ വായിച്ച് പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ട എല്ലാ സാധനങ്ങളും സാറുടെ ചാനലുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് കുറേ ഗ്രാമറൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇനി അടുത്ത സാർ പറയാം, ഫെൽറ്റ്, FELT ഉണ്ടോ? ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് LT ആണ് ആദ്യത്തെ മൂന്ന് വാക്കിലുള്ളത്, കണ്ടോ? ഫെൽറ്റ്, ഫേ 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 ഫേ. അപ്പം നമ്മൾ നേരത്തെ ഫസ്റ്റ് എന്ന് വായിച്ചില്ലേ, അപ്പം അതേ രൂപത്തിൽ വായിച്ചാൽ മതി. FE വരുമ്പോൾ ഫേ എൽറ്റ്, ഫെൽറ്റ്, ഫെൽറ്റ്. MELTയോ? മെൽറ്റ്, MELT, മെൽറ്റ്. അപ്പോൾ BELTയോ? ബെൽറ്റ്, BELT, ബെൽറ്റ്, ബെൽറ്റ്. ഇനി ഇവിടെ നമ്മൾ ഇ അല്ല ഇതുവരെ കണ്ടത്, ഇനി ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇനി ഐ ആണ് വന്നിട്ടുള്ളത്, എൽ കഴിഞ്ഞിട്ട് ഐ ആണ്. അപ്പോൾ ചെറിയപ്പോൾ നമ്മൾ ലീന്ന് വായിക്കും. നമ്മൾ നേരത്തെ ലേ എന്നല്ല വായിച്ചത്, ഇവിടെ നമ്മളെന്താ വായിക്കൽ? ലീന്ന് വായിക്കൽ, ലിഫ്റ്റ്. എന്താണ് ലിഫ്റ്റ്? ഫ്റ്റ്, ഫ്റ്റ്, ഫ്റ്റ്. അപ്പോൾ GIFTയോ? ഗിഫ്റ്റ്. നമ്മൾ ബാഗ് എന്നൊക്കെ വായിച്ച ഓർമ്മ ഉണ്ടോ? അപ്പോൾ ജിക്ക് നമ്മൾ ഗ സൗണ്ടാണ് പഠിച്ചത്. അതാണ് സാറ് പറയുന്നത്, നിങ്ങൾ കഴിഞ്ഞ നാല് ക്ലാസ്സിൽ സാർ എടുത്തോ നിങ്ങൾ കാണണം, കണ്ടാലേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് പിന്നെ നാല് ക്ലാസ്സും കണ്ടവരാണെങ്കിൽ വളരെ വേഗത്തിൽ മനസ്സിലാവും. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് അടുത്ത ക്ലാസ് മനസ്സിലാവും. അപ്പോൾ ഗിഫ്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ RIFT എന്ത് വായിക്കും? ഒന്ന് ശ്രമിച്ച് നോക്കിക്കോളൂ. റിഫ്റ്റ്, ശരിയാ. അപ്പോൾ അത് മനസ്സിലായി അല്ലേ. ഇനി അടുത്ത് നോക്കാം നമുക്ക്, LIST എന്താണ്? ലിസ്റ്റ്. എന്താണ് ലിസ്റ്റ്? ലിസ്റ്റ്, ലിലി, എല്ലായി ലീന്നാണ്, ST സ്റ്റ് എന്ന് വായിക്കട്ടോ. ഇനി MIST യോ? മീ, MI മീ എന്ന് വായിക്കും അല്ലേ. ഈ ആയി വന്നാൽ ഈ എന്നാണ് ഇവിടെ സൗണ്ട്. അപ്പോൾ മിസ്റ്റ്. ഇനി അടുത്തത് GIST. നമ്മൾ ഗിസ്റ്റ് എന്ന് വായിക്കരുത്, ഇവിടെ ജി ആദ്യം വന്നത് കൊണ്ട് നമ്മൾ ജി തന്നെ വായിക്കണം. ഇവിടെ ജിസ്റ്റ് എന്ന് വായിക്കട്ടാ, ജിസ്റ്റ്. ഇംഗ്ലീഷിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, അത് കുഴപ്പമില്ല, നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. ഇനി KICK, കിക്ക്. എന്താണ് കിക്ക്? KICK, കിക്ക്. അപ്പോൾ LICK, ലിക്ക്. LICK, ലീക്ക്, ലിക്ക്, ലീക്ക് അല്ല ലിക്ക്. ഇനി അടുത്തത് സിക്ക്, SICK, സിക്ക്, സിക്ക്. അപ്പം നമ്മളറിയില്ല ഫുട്ബോൾ കിക്കൊക്കെ, നമ്മൾ കേട്ടില്ലേ ഫുട്ബോൾ കിക്കൊക്കെ? കിക്ക്, ലിക്ക്, സിക്ക്. അങ്ങനെ പ്രാക്ടീസ് ചെയ്തോളൂ. ഇനി അടുത്തത് രണ്ട് L ഉണ്ട്, FI കഴിഞ്ഞ് രണ്ട് L, KI ഉണ്ട്, ഇതിലൊക്കെ രണ്ട് L ഉണ്ട്, അവസാനത്തെ വാക്കുകൾ രണ്ട് വരി നോക്കിക്കോളൂ. അപ്പോൾ അതെങ്ങനെ വായിക്കും? ഫിൽ, കിൽ, KILL, കിൽ, കിൽ, MILL, മിൽ, മില്ല്. നമ്മൾ ആര്യൊക്കെ പഠിപ്പിക്കാൻ പോകുന്ന മില്ലില്ലേ, മരമില്ല് അല്ലേ, മില്ല് നമ്മൾ പറയും. പക്ഷേ ഇംഗ്ലീഷിൽ വായിക്കലെങ്ങനെയാണ്? മിൽ, കിൽ, ഫിൽ. ഇനി അടുത്ത വേർഡ് നോക്കിക്കോളൂ, ഹിൽ. H വന്നാൽ ഹു സൗണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഹാറ്റ്, HAT, ഹാറ്റ്. പഠിച്ചില്ലേ? പഠിച്ചിട്ടുണ്ട്. അപ്പോൾ H വന്നാൽ ഹു സൗണ്ടാണ്. പക്ഷേ ഐ വന്നതുകൊണ്ട് ഇവിടെ എന്ത് വരും വായിക്കും നമ്മൾ? ഹി. എന്താണ് ഹി? ഹിൽ. അപ്പോൾ W അല്ലല്ലോ, വിൽ. WI വന്നാൽ വി എന്ന് വായിക്കും. വി, വി, സാധാരണ വി അല്ല, കുറച്ച് കട്ടി ഉണ്ടാവും, വിൽ. അപ്പോൾ BI അല്ലല്ലോ, ബിൽ. പക്ഷേ BELL ആണെങ്കിലോ, ബെൽ. കണ്ടോ, ഇതാണ് വ്യത്യാസം. BELL ആണെങ്കിൽ ബെൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബെസ്റ്റ്, അതുപോലെ ബെൽ എന്ന് വായിക്കും BE വന്നാൽ. പക്ഷേ BI വന്നതുകൊണ്ട് നമ്മൾ എന്ത് വായിക്കും? ബി എന്ന് വായിക്കണം. ഇനി BA വന്നാലോ, ബാ, ബാ, ബാറ്റ്, ട് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി മിൽക്ക്, കണ്ടോ, LK വന്നാൽ എൽക്ക്, ഇൽക്ക്, MI മീ, എൽക്ക്, മിൽക്ക്. അപ്പോൾ SIO, സി, LK, ഇൽക്ക്. അപ്പോൾ സിൽക്ക്. BILLO, BILK, BILK, ബിൽക്ക്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി നമുക്ക് നോക്കാം അടുത്ത വേർഡ് കേട്ടോ. അല്ല, ചെറിയൊരു മാറ്റമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അതാണ് BEAT ആണ്. BEAT, BO
നമ്മൾ ബി ഇ എ വരുമ്പോൾ ബി വേണ്ട, കുറച്ച് ഇ എ വരുമ്പോൾ നമ്മൾ നീട്ടണം. അപ്പോൾ ബിയും കൂടി വരുമ്പോൾ ബീറ്റ്, എന്താ വായിക്കൽ ബീറ്റ്. അപ്പോൾ എഫ് ഇ എ ടി ആണെങ്കിലോ ഫീറ്റ്, എസ് ഇ എ ടി ആണെങ്കിലോ സീറ്റ്. ചില സമയത്ത് നമ്മൾ രണ്ട് ഇ വരുമ്പോഴും നമ്മൾ നീട്ടാറുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചില വാക്കുകൾക്ക് വരുമ്പോൾ രണ്ട് അക്ഷരങ്ങളുണ്ടാവും, അപ്പോൾ ഇയും എയും കൂടി വന്നാൽ കൂട്ടി വന്നാൽ എന്ത് ചെയ്യണം, നീട്ടണം. അപ്പോൾ ബീറ്റ്, ഫീറ്റ്, സീറ്റ്. അപ്പോൾ എസ് ഇ എ ടി ആണ് സീറ്റ്. അപ്പോൾ ഫീറ്റോ എഫ് കഴിഞ്ഞിട്ട് പിന്നെ ഇ ഉണ്ടാവും, ടു എന്നുള്ള സൗണ്ടിന് ടി ഉണ്ടാവും, അതാണ് മാറ്റം. അപ്പോൾ ഞാൻ അടുത്ത വേർഡ് നോക്കിക്കോളൂ, വീക്ക്, കണ്ടോ ഡബ്ല്യു ഇ എ കെ, വീക്ക്, വീക്ക്. അപ്പോൾ എൽ ഇ എ കെ എങ്ങനെ വായിക്കും, ലീക്ക്. ബി എ കെ, ബീക്ക്, കണ്ടോ. ഇനി അടുത്തത് കെ അല്ല, അടുത്ത അക്ഷരം എല്ലാണ് അവസാനത്തെ വേർഡ്, നോക്കിക്കോളൂ നിങ്ങൾ. എം ഇ എ എൽ ആണ്, അപ്പോൾ ഒരു കുഴപ്പമില്ല, മീൽ എന്ന് വായിച്ചാൽ മതി. മറ്റേത് വീൽ, സീൽ, കണ്ടോ നമ്മൾ ഓഫീസിൽ ഉപയോഗിക്കുന്ന സീലില്ലേ, ആ സീൽ, സീറ്റ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലൈനിൽ പഠിച്ച മൂന്നാമത്തെ വാക്ക് സീറ്റ് എന്നാണ്, നമ്മളിരിക്കുന്ന സീറ്റ്, ബസ്സിലെ സീറ്റിനൊക്കെ നമ്മൾ പറയുന്നത് സീറ്റ് എന്നാണ്. പിന്നെ നമ്മൾ ലീക്ക് പഠിച്ചിട്ടുണ്ട്, എന്തെങ്കിലും സാധനമൊക്കെ ഒഴിഞ്ഞു പോകും, ലീക്ക്, അത് എൽ ഇ എ കെ ആണ്. പിന്നെ വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ക്ഷീണിച്ച, ക്ഷീണിച്ചന അവസ്ഥയാണ് നമ്മളെന്താ വായിക്ക പറയുന്നത്, വീക്ക്. പിന്നെ മീൽ, നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കുന്ന നമ്മൾ മീൽസ് എന്ന് പറയാറുണ്ട്, കണ്ടോ ഉച്ച മീൽ, മീൽ. അപ്പോൾ മീൽ, വീൽ, സീല്. ഈ മൂന്ന് ലൈനും നിങ്ങൾക്ക് മനസ്സിലായോ? സാർ ഒന്നുകൂടി വായിക്കാം, ബി ഇ എ ടി, ബീറ്റ്. കുറച്ചും കൂടി വേഗത്തിൽ വായിക്കണം നമ്മൾ, എന്നാലേ നമുക്ക് വലിയ വലിയ വാക്കുകളൊക്കെ വേഗം വായിക്കാൻ കഴിയുള്ളൂ നിങ്ങൾക്ക് കേട്ടോ. എഫ് ഇ എ ടിയോ ഫീറ്റ്, എസ് ഇ എ ടിയോ സീറ്റ്, വി ഡബ്ല്യു ഇ എ കെ വീക്ക്, എൽ ഇ എ കെ ലീക്ക്, ബി ഇ എ കെ ബീക്ക്, എം ഇ എ എൽ മീൽ, ഡബ്ല്യു ഇ എ എൽ വീൽ, എസ് ഇ എ എൽ സീൽ. ഇതൊക്കെ നമ്മൾ നീട്ടി വായിച്ചു. പക്ഷേ ഇനി അടുത്ത വാക്കുകൾ നോക്കുക നിങ്ങൾ, ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ, എല്ലാം ഒരേ രൂപത്തിലാവില്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഇംഗ്ലീഷ് അങ്ങനെ കുഴപ്പമുണ്ട്, എല്ലാം നമുക്ക് ഒരേപോലെ വായിക്കാൻ കഴിയില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുങ്ങൾ കുറേ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്പീഡാവും, അത്രേ ഉള്ളൂ, പേടിക്കണ്ട. എഫ് ഇ എ ആർ, ഉണ്ടോ എഫ് വരുമ്പോൾ നമുക്ക് റഫ്, എഫ് ഇ എ വരുമ്പോൾ ഫിയ, ഫിയ, ഫിയർ, എന്താ വായിക്കല്, ഫിയർ, കണ്ടോ ഫീർ എന്ന് വായിക്കരുത് കേട്ടോ, ഫിയർ. അപ്പോൾ എൻ ഇ ആറോ നിയർ, നിയർ നമ്മൾ പറഞ്ഞ അടുത്ത് എന്നൊക്കെ പറയുന്നത് നമ്മൾ അടുത്ത്, ഫിയർ എന്ന് പറഞ്ഞാൽ പേടിയാണ്, ഫിയർ എന്ന് പറഞ്ഞാൽ പേടി. ഇതിൻ്റെ അർത്ഥമൊക്കെ നമുക്ക് പിന്നെ പഠിക്കട്ടോ. എൻ ഇ ആറോ നിയർ, എന്താണ് നിയർ, നിയർ. അപ്പോൾ എച്ച് ഇ ആറോ ഹിയർ, ഹിയർ. നമുക്ക് കേൾക്കുവാന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഹിയർ, എച്ച് ഇ ആർ. ഇനി അടുത്തത് വളരെ എളുപ്പമായിരിക്കും, അടുത്ത നാല് വാക്കും വളരെ എളുപ്പമാണ്. പി എ ഐ എൽ, കണ്ടോ വാക്കിൻ്റെ വ്യത്യാസം, ബൈ പി മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി മൂന്ന് അക്ഷരങ്ങൾ ഒരേ രൂപത്തിലാണ് മൂന്ന് ലൈനിലും കൊടുത്തിട്ടുള്ളത്, അല്ല മൂന്ന് വാക്കായാലും കൊടുത്തിട്ടുള്ളത്. പെയിൽ, എന്താണ് പെയിൽ, റെയിൽ, നമ്മൾ റെയിൽ എന്നൊക്കെ കേട്ടില്ല, റെയിൽ, റെയിൽവേ സ്റ്റേഷൻ, റെയിൽ, ആർ എ ഐ എൽ ആണ് എൻ്റെ സ്പെല്ലിംഗ്. അപ്പം മെയിൽ, കണ്ടോ നമ്മൾ മെയിൽ അയക്കണം എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ പോസ്റ്റ് ഓഫീസ് പോയിട്ട്, എം എ ഐ എൽ മെയിൽ, എം എ ഐ എൽ മെയിൽ. ഇനി ഫെയിൽ, നമ്മൾ തോൽക്കുന്ന ആളെ കുറിച്ച് നമ്മൾ അവൻ ഫെയിലായിപ്പോയി എന്ന് പറയും അല്ലേ, അപ്പോൾ എന്താ വായിക്കലത്, ഫെയിൽ, ഫെയിൽ. ഇതിൻ്റെ ഉച്ചാരണം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എച്ച് എ ഐ എൽ എങ്ങനെ വായിക്കുന്നു അറിയോ, ഹെയിൽ, എച്ച് വരുമ്പോൾ ഹ് ഹ് സൗണ്ടാണ്. അപ്പോൾ എസ് എ ഐ എല്ലോ സെയിൽ, എന്താണ് സെയിൽ അല്ലേ, നമ്മൾ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പറയും സെയിൽ ചെയ്യുന്നു എന്ന് പറയും. ഇനി അടുത്തത് വളരെ എളുപ്പമാണ്, നിങ്ങൾക്കൊക്കെ അറിയാതെ, എന്താണത്, ആർ എ ഐ എൻ, എല്ലല്ല എൻ ആണ്, റെയിൻ, മഴ, റെയിൻ, ആർ എ ഐ എൻ, നിങ്ങൾ ഇങ്ങനെ തന്നെ വായിക്കണം കേട്ടോ, ആർ എ ഐ എൻ റെയിൻ. അപ്പോൾ എം എ ഐ എൻ ഓ മെയിൻ, ആ നീ മെയിൻ ആവണ്ടെന്നൊക്കെ പറയും ചില സമയത്ത് നമ്മൾ പറയാറുണ്ടോ, ഉണ്ട്. അതുപോലെ പെയിൻ, പി ഐ എൻ, വേദന, പെയിനുണ്ട്, നല്ല പെയിനുണ്ട് എൻ്റെ ബോഡിക്ക്, എൻ്റെ ശരീരത്തിനെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പെയിന്. ഇതൊക്കെ നമുക്ക് എഴുതാറിയണ്ടേ, മോശമല്ലേ, പെയിൻ എന്താണ്, പെയിന്, മെയിൻ, റെയിൻ, കണ്ടോ, ആർ എ ഐ എൻ റെയിൻ മെയിൻ പെയിൻ. ഇത് നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, അപ്പം നിങ്ങൾക്കത് വളരെ എളുപ്പമാവും.
സാറ് പറയുമ്പോൾ തന്നെ നിങ്ങളിങ്ങനെ പറഞ്ഞോളൂ, നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ തവണ ഒക്കെ നിങ്ങൾ കാണുന്നത് സ്പെല്ലിംഗ് പഠിക്കുന്നവരേ കണ്ടോളൂ. ഇനി എഫ് എ ഐ ആർ, ഫെയർ, ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. എന്താണ് ഫെയർ? എച്ച് എ ഐ ആർ ഓ ഹെയർ, ഹെയർ മുടി മുടി മുടി. എച്ച് എ ആർ ഹെയർ. പിന്നെ പി ഐ ആർ ഫെയർ, ജോഡി ഫെയർ. അപ്പോൾ എയർ, എയർ ഇപ്പം നമ്മൾ വായു എന്ന് പഠിച്ചില്ലേ, നമ്മൾ വായു. അപ്പോൾ എ ഐ ആർ ആണ് അത് കേട്ടോ, അവിടെ എഫ് വേണ്ട. പക്ഷെ അവിടെ എഫും കൂടി വന്നാൽ ഫെയർ ആയി. അതുപോലെ ഹെയർ, എച്ച് വന്നപ്പോൾ ഹെയർ ആയി. പി എ ഐ ആർ പെയർ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ഇനിയും ഇത് ക്ലാസ് തുടരുന്നുണ്ട് കേട്ടോ. നിങ്ങളെ നല്ലൊരു വായനക്കാരനാകുന്നത് വരേ സാർ ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സൊക്കെ ചെയ്ത് അയക്കുന്നുണ്ട്. നിങ്ങളൊക്കെ കാണണം. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒരു പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇംഗ്ലീഷ് വായിക്കല്ലേ. നല്ല സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? നിങ്ങളെ രക്ഷിതാക്കൾക്ക് ഉണ്ടാവില്ലേ? നിങ്ങളെ അധ്യാപകർക്ക് ഉണ്ടാവില്ലേ? എല്ലാവർക്കും ഉണ്ടാവും. സാറിനും ഉണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.